അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ, താഴ്വരകളിലെ ലില്ലിപ്പൂവ്, മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂവാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. ശാലോം പ്രേക്ഷകർക്കെല്ലാം അമ്മയുടെ പിറവി തിരുനാളിന് മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ പിറവി തിരുനാൾ ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണ്. അമ്മയെ നാം പ്രകീർത്തിച്ചുകൊണ്ട് എത്രയോ തിരുനാളുകളാണ്. അമ്മയെ നമുക്ക് ആർക്കാണ് പ്രകീർത്തിക്കാതിരിക്കുവാൻ സാധിക്കുക? പ്രഭാഷകൻ്റെ പുസ്തകം 3:4 നമുക്ക് ഓർക്കാം. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ നാം മഹത്വപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ നിക്ഷേപം നാം കൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഗോളസഭ ആഘോഷിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കത്തോലിക്കാ സഭയിൽ മാത്രമല്ല, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും ഈ തിരുനാൾ വളരെ മനോഹരമായിട്ട് കൊണ്ടാടുന്നുണ്ട്. വ്യത്യസ്തമായ പേരിൽ തീയതിയിലാണെന്ന് മാത്രം. ഫീസ്റ്റ് ഓഫ് തെയോതോക്കോസ്, ദൈവമാതാവിൻ്റെ തിരുനാൾ എന്ന് ഈ ജനന തിരുനാളിനെ അവർ വിളിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ, അമലോത്ഭവ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ, ജനന തിരുനാൾ, മറ്റ് ധാരാളം തിരുനാളുകൾ സഭയിലുണ്ട്. ഈ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് അമ്മയുടെ ജനന തിരുനാൾ. ഏറെ പ്രത്യേകിച്ച് പൗരസ്ത്യ പാരമ്പര്യത്തിലാണ് ഈ തിരുനാളിന് ശക്തിയുള്ളത്, കരുത്തുള്ളത്. പൗരസ്ത്യ സഭകളിൽ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് പ്രകീർത്തിക്കുമ്പോൾ ഈ തിരുനാളിന് വലിയ പ്രസക്തി. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വലിയ ശത്രുവാണ്. ആരുടേത്? സാത്താൻ്റെ. സാത്താൻ്റെ ശത്രുവാണ് അവൾ. സാത്താൻ്റെ തല തകർക്കും, സാത്താനെ ഇല്ലാതാക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ പിശാചിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അമ്മയോടുള്ള വണക്കത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഈ തിരുനാൾ കൊണ്ടാടുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ, സഭയുടെ ആദിമസഭയിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് ഈ തിരുനാളിനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കുക. അത് യാക്കോബിൻ്റെ സുവിശേഷത്തിലാണ്. യാക്കോബിൻ്റെ സുവിശേഷത്തിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സുവിശേഷമല്ല. ആ യാക്കോബിൻ്റെ അപ്പോക്രിഫൽ ഗ്രന്ഥം, യാക്കോബിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ ജോവാക്കിം, അന്ന, അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ ധനാഢ്യ കുടുംബത്തിലുള്ളതായിരുന്നു. 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിൽപ്പെട്ടതായിരുന്നു അവർ. അവർക്ക് പ്രാർത്ഥിച്ചിട്ടാണ് പരിശുദ്ധ അമ്മയെ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ യാക്കോബിൻ്റെ സുവിശേഷത്തിൽ കാണുന്നതാണെങ്കിലും പാരമ്പര്യമായിട്ട് എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും ആദ്യ സൂചനകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 2-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തോടുകൂടി ഈ തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങി എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് സഭയിൽ, ആഗോളസഭയിൽ മുഴുവനായിട്ടും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിന് വലിയൊരു പ്രസക്തിയുണ്ട്. പരിശുദ്ധ അമ്മ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നുള്ള അമ്മയുടെ ഒരു ആഗ്രഹം തിരുകുമാരൻ മക്കളിലൂടെ സാധിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ തിരുനാളിൻ്റെ ദിവസം അമ്മയുടെ ആഗ്രഹം സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയുടെ ജനനം നാം ഓർക്കുമ്പോൾ അമ്മയുടെ വിശുദ്ധിയെക്കുറിച്ചാണ് ഓർക്കുക. അവൾ പാപരഹിതയായിട്ട് ജനിച്ചു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നാൽ വിശുദ്ധിയുടെ പ്രതീകമാണ്. ഗൗദേത്തെ തെക്സുൽത്താത്തെ, ആനന്ദിച്ചാഹ്ലാദിക്കുവൻ എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഉദ്ബോധിപ്പിച്ചത് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതം
ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അവൾ വിശുദ്ധി, സഭയുടെ മനോഹരമായ മുഖമാണ്, അത് പരിശുദ്ധ അമ്മയിൽ ദർശിക്കുവാൻ സാധിക്കുമെന്നാണ്. അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനം അവസാനിപ്പിച്ചുകൊണ്ട് ഉദ്ബോധിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു, അതിന് അമ്മയെ നിങ്ങൾ നോക്കുക. അപ്പോൾ അമ്മയുടെ ജനനം വിശുദ്ധിയുടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, പരിശുദ്ധിയുടെ പ്രതീകം. നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ വിശുദ്ധിയുള്ളവരായിരുന്നു, ജനനത്തോടുകൂടി അവൾ വിശുദ്ധി നിറഞ്ഞവളായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധരായിട്ടുള്ളവർ, ജർമ്മയുടെ പ്രവചനം 1:15 നമുക്ക് നാം വായിക്കുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിലേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിലേ വിശുദ്ധീകരിക്കുന്നത് സൂചന നമുക്കവിടെ കാണുവാൻ സാധിക്കും. പിന്നെ മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ വിശുദ്ധീകരിക്കപ്പെടും എന്ന് കൃത്യതയോടുകൂടി അരുളപ്പാടുണ്ടായത് വിശുദ്ധ സ്നാപക യോഹന്നാനാണ്. ലൂക്കായുടെ സുവിശേഷം 1:15 നമുക്കത് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോഴേ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അതായത് വിശുദ്ധിയിലായിരിക്കുമെന്ന്. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിലേ വിശുദ്ധിയുണ്ട്, അത് പരിശുദ്ധ അമ്മയിലാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുകയാണ്, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് മാലാഖ വരുമ്പോൾ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? കൃപ നിറഞ്ഞവളെ എന്നാണ്. കൃപയുള്ളവളെ എന്നല്ല, കൃപ നിറഞ്ഞവളെ എന്നാണ്. അതായത് കൃപയിൽ ഒട്ടും തന്നെ കുറവില്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ പരിശുദ്ധിയിൽ വിശുദ്ധിയിൽ നിറഞ്ഞവൾ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇതിന് നല്ല ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മ എപ്രകാരം നമുക്ക് മധ്യസ്ഥയായിരിക്കുന്നു, അവൾ എന്തുകൊണ്ട് വിശുദ്ധിയാകുന്നു എന്ന്. ഈശോയുടെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ, പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ മധ്യസ്ഥയായിട്ട് നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധി എന്തുകൊണ്ട് മധ്യസ്ഥയായിട്ട് നിൽക്കണം? അതിന് കാരണം മറ്റൊന്നല്ല, നമുക്ക് നാം പാപികളാണ്, ബലഹീനരാണ്. നമുക്ക് വേണ്ടി നമുക്ക് നേരിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുക സാധ്യമല്ല, കാരണം നാം പാപികളായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഒരാൾ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഈ ഒരു ആശയം ഭംഗിയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അവൾ മധ്യസ്ഥയാണ്, ഒരു മീഡിയേറ്റർ, നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുകയാണ്. ആരെയാണ് മധ്യസ്ഥരായിട്ട് നിയോഗിക്കുക? ക്രെഡിബിലിറ്റി ഉള്ളവരെയാണ്. കുറച്ച് കുറവുള്ളവരോ ബലഹീനതയുള്ളവരോ അല്ല, കുറച്ച് ഏതാ ആർക്കാണോ പ്രശ്നമുള്ളത് അവരെക്കാൾ താഴ്ന്ന ആളുകളെ അല്ലല്ലോ മീഡിയേറ്റേഴ്സായിട്ട് മധ്യസ്ഥരായിട്ട് നിയോഗിക്കുക, അതിന് മുകളിലുള്ളവരെയല്ലേ. അപ്പോൾ ദൈവം ഈശോ തൻ്റെ അമ്മയെ, അതായത് പാപികളായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അമ്മയ്ക്ക് ഈശോയുടെ അടുത്ത്, പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപയാൽ പരിശുദ്ധി നിറഞ്ഞവളാണത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവൾക്ക് മാധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ ജനനം പരിശുദ്ധമാണെന്ന് കണക്കാക്കുന്നത്. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19 നാം വായിക്കുന്നുണ്ടല്ലോ. ഈശോ കുരിശിലായിരിക്കുമ്പോൾ, കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന യോഹന്നാനെ കാണുകയാണ്. ഇതാ നിൻ്റെ അമ്മ, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അവിടുന്ന് സൂചിപ്പിക്കുകയാണ്, സഭയാണല്ലോ സൂചിപ്പിക്കുക. അപ്പോൾ സഭയുടെ അമ്മയാരാണ്? മധ്യസ്ഥയായിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, ഇതാണ് നീ സഭയെ ഇനി നീ സ്വീകരിച്ചുകൊള്ളുക. യോഹന്നാനോട് പറയുക, ഇതാ നിൻ്റെ അമ്മ. സഭയുടെ അമ്മ ആരാണ്? അത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് അവൾ മധ്യസ്ഥയായിട്ട് ഈശോ തന്നെയാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയെ മധ്യസ്ഥയായിട്ട് നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് താൻ അടുത്ത് നിൽക്കുന്ന, താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ, അപ്പോൾ അമ്മയോട് അടുത്ത് നിൽക്കുന്നവർക്ക് മധ്യസ്ഥയായിട്ട് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു സൂചന കൂടി ആ വാക്യത്തിൽ നിന്ന് നമുക്ക് അനുമാനിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് മധ്യസ്ഥയായിട്ട് ഈശോ നമുക്ക് നൽകി.
ആരെയാണ് മധ്യസ്ഥായിട്ട് നൽകുന്നത്? അത് വിശുദ്ധ ഫ്രാൻസിസ് സാലിസ് പഠിപ്പിച്ചു. അതിന് അർഹതയുള്ള ആൾ, പൂർണ്ണതയുള്ളവർ, ബലഹീനത ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരല്ലേ മധ്യസ്ഥരായിട്ട്, വിശുദ്ധിക്ക് വേണ്ടി മധ്യസ്ഥരായിട്ട്, വിശുദ്ധരായിട്ടുള്ളവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, വിശുദ്ധമായി ജീവിതം നയിക്കുന്നവർ. അപ്പോൾ അത് പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്യം വഹിക്കുവാൻ, ഈശോയുടെ അടുക്കൽ നമുക്ക് വേണ്ടി വാദം നടത്തി നമുക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. അങ്ങനെ ഒരാളെ ഈശോ നിയോഗിച്ചത് അവൾ കൃപ നിറഞ്ഞവൾ കൊണ്ടാണ്. അതുതന്നെയാണ് മാലാഖ പറയുന്നത്, അവൾ കൃപ നിറഞ്ഞവളായിരുന്നു. അപ്പോൾ ഈ തിരുനാളിൽ നാം ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനം, അവൾ വിശുദ്ധിയിലാണ് ജനിക്കുന്നത്. ജർമ്മിയായും വിശുദ്ധ സ്നാപക യോഹന്നാനും മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി തീർന്നു. പരിശുദ്ധ അമ്മ അതിലെത്രയോ മുകളിലാണ്. അപ്പോൾ അമ്മ അമ്മ ഉദര അമ്മ കളങ്കരഹിതയായിട്ട് ജനിച്ചു എന്നുള്ളതിന് നമുക്ക് സംശയത്തിന് യാതൊരു വകയുമില്ല. അതുകൊണ്ടാണ് ഈ തിരുനാളിന് പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുക. അതുകൊണ്ടാണ് നാം പരിശുദ്ധ അമ്മയെ സ്തുതിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയെ അവൾ സ്തുതിക്കപ്പെടുവാൻ, നമുക്ക് മധ്യസ്ഥയായിട്ട് നിൽക്കുവാൻ അവൾ അർഹതയുള്ളവളാണ്. അതിന് അവകാശമുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. അതാണല്ലോ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ നിന്നെ വഹിച്ച ഉദരവും നിന്നെ മുലയൂട്ടിയ അതിൻ്റെ അമ്മയും എത്രയോ ഭാഗ്യമുള്ളവൾ എന്ന് ഉദ്ഘോഷിക്കുന്നില്ലേ? അപ്പോൾ അത് പരിശുദ്ധ അമ്മ ഈശോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അമ്മയെ പ്രകീർത്തിക്കുകയാണ്, സുവിശേഷത്തിലൂടെ എടുത്തു കാണിക്കുകയാണ്. നിന്നെ ആ വഹിച്ച ഉദരം, നിന്നെ നിനക്ക് ഭക്ഷണം തന്ന ആ മാറിടും, അത് എത്രയോ അനുഗ്രഹീതം. അമ്മയെ സ്തുതിക്കുകയാണ്. അവിടെ ഈശോയെ അല്ലല്ലോ സ്തുതിക്കുന്നത്, നീ എത്രയോ മഹത്വപ്പെടുത്തുന്നല്ല. ആ സ്ത്രീയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ അമ്മ മഹത്വപ്പെടണം, പരിശുദ്ധ അമ്മ സ്തുതിക്കപ്പെടണം, അവരെ എപ്പോഴും വണങ്ങപ്പെടണം. അപ്പോൾ നമുക്ക് വലിയ അമ്മയെ വണങ്ങുന്നവർക്ക് നിക്ഷേപം കൂട്ടിവെക്കുകയാണ് എന്നുള്ള പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ അർത്ഥം കൂടുതൽ ഇവിടെ തെളിമയോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ആ വചനത്തിലുടനീളം, സുവിശേഷത്തിലുടനീളം, ഈശോയുടെ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ മാധ്യസ്ഥ്യം, ആ ശക്തി, അത് ഈ 2000 വർഷങ്ങൾ കഴിയുമ്പോൾ സഭയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അമ്മയുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുക, ഈ പരിശുദ്ധിയുടെ സുഗന്ധം. അമ്മയാണ് ഈശോയെ പഠിപ്പിക്കുക. ഏതൊരു ഭവനത്തിലും മാതാവ് മക്കളെ പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. മാതാവിൻ്റെ വിശുദ്ധിയാണ് മക്കളുടെ വിശുദ്ധി, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ വിശുദ്ധിയാണ് ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഇവിടെ വിശുദ്ധ അൽഫോൻസ് ലിഗോരി തൻ്റെ പ്രഭാഷണത്തിൽ, ഈ ദിവസത്തിനോട് ചേർന്നുള്ളൊരു പ്രഭാഷണത്തിൽ കൃത്യതയോടുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഒരു വിശുദ്ധി, അതിൽ നമുക്ക് ഈശോയുടെ പ്രവർത്തനത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. അമ്മയിൽ നിന്ന് ലഭിച്ച ആ മാതൃകയാണ്. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ തൻ്റെ അമ്മയാണ് ഈ ഓർമ്മ വരിക. ഒരുപക്ഷേ എൻ്റെ അമ്മയെ ഇതുപോലെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളായിരുന്നല്ലോ, സമൂഹം അവളെ ഉപരോധിക്കേണ്ടതായിരുന്നു, എന്നാൽ ഉപരോധിച്ചില്ല. ആ സ്ത്രീയെ കാണുമ്പോൾ കരുണയോടുകൂടി ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയാണ്. ഒരു വിധവയുടെ മകൻ കടന്നു വരുമ്പോൾ തൻ്റെ അമ്മയുടെ സാന്നിധ്യം അവിടെ ഓർക്കുകയാണ്. സുവിശേഷത്തിലെ മനോഹരമായ മറ്റൊരു ഗീതമാണല്ലോ, വിധവയായ ഒരു സ്ത്രീ 2 നാണയത്തുട്ടുകൾ അവിടെ നിക്ഷേപിക്കുന്നത് ദേവാലയത്തിൽ. അത് പ്രത്യേകതയോടുകൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ഇതിൽ പരാമർശിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ മനോഹാരിതയാണ്, തന്നെ ഈശോയുടെ സുവിശേഷത്തിൻ്റെ മനോഹാരിത. അത് നമുക്കവിടെ ദർശിക്കുവാൻ സാധിക്കും. അങ്ങനെ സുവിശേഷത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ ജീവിതത്തിൽ. ഈശോയുടെ ജീവിതത്തിലെ കാരുണ്യവും സ്നേഹവും എല്ലാം അതിൽ അമ്മയുടെ സുഗന്ധമുണ്ട്, അമ്മയുടെ സ്നേഹത്തിൻ്റെ തലോടലുണ്ട്, കരുതലുണ്ടെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അമ്മ ജീവൻ്റെ അമ്മയാണ്. പ്രത്യേകമായിട്ട് ഈ 8 സെപ്റ്റംബർ ജീവൻ്റെ ദിവസമായിട്ട്, ജീവനെ ബഹുമാനിക്കുന്ന ദിവസമായിട്ട് കൂടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ മഹത്വം ആദരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ദിവസമാണ് 8 സെപ്റ്റംബർ. കാരണം പരിശുദ്ധ അമ്മ, അമ്മയുടെ സാന്നിധ്യമാണ് സഭയെ മഹത്വപ്പെടുത്തുന്നത്. ശിഷ്യന്മാരോടൊപ്പം സഹിയോൻശാലയിൽ അമ്മയുണ്ടായിരുന്നു.
അമ്മയുടെ ഒരു മാധ്യസ്യമാണ് ശിഷ്യന്മാരെ ഒരുമിച്ച് നിർത്തിയത്. അവരുടെ ആ കൂട്ടായ്മയ്ക്ക് നിദാനമായിട്ടുള്ളത് അമ്മയുടെ മഹത്വമാണ്, അമ്മയുടെ പരിശുദ്ധിയാണ്, അമ്മയുടെ സാന്നിധ്യമാണ്. അതിന്നും നമുക്ക് തുടരുകയാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് സ്ത്രീത്വത്തെ ബഹുമാനിക്കുക, ജീവനെ ബഹുമാനിക്കുന്ന ദിവസങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ സ്ത്രീത്വത്തെ ബഹുമാനിക്കാത്ത, സ്ത്രീകൾക്കെതിരെ നിരന്തരമുള്ള ആക്രമണങ്ങൾ, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഇത് നാം കാണുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ തിരുനാളിൽ നാം പ്രത്യേകമായിട്ട് ഇതിനോട് ചേർന്ന് ഓർക്കേണ്ടത് സ്ത്രീകളെ നാം ബഹുമാനിക്കുവാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. സഭ പരിശുദ്ധ അമ്മയെ ഉയർത്തുന്നുണ്ടെങ്കിൽ, പിതാവായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് ആ ദൈവത്തിൻ്റെ അമ്മ എന്നുള്ള സ്ഥാനം നൽകുന്നുണ്ടെങ്കിൽ, എല്ലാ ഓരോ അമ്മയെയും ബഹുമാനിക്കുവാൻ, ഓരോ സ്ത്രീയെയും ബഹുമാനിക്കുവാൻ, ഓരോ കുഞ്ഞിനെയും ജീവനെയും ബഹുമാനിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് ഈ തിരുനാൾ പ്രത്യേകമായിട്ട്. പഴയ നിയമത്തിലെ യൂദത്തിൻ്റെ പുസ്തകം നമുക്ക് നന്നായിട്ട് അറിയാം. യൂദത്ത് ഹോളോഫെർനസ് എന്ന സൈന്യാധിപൻ, നെബുക്കദ്നേസറിൻ്റെ സൈന്യാധിപൻ ഇസ്രായേലിനെ പ്രതിരോധിക്കുവാൻ വരുമ്പോൾ അങ്ങോട്ടുള്ള നീർച്ചാലുകൾ അവൻ അടച്ചു കളയുകയാണ്. അങ്ങനെ നീർച്ചാലുകൾ അടച്ചു കളഞ്ഞപ്പോൾ അവിടെ അവർക്ക് പിന്നീട് ജലം കിട്ടാതെ വരികയാണ്. എന്നാൽ ആ വലിയ പ്രതിസന്ധിയിൽ അവരെ അനുഗ്രഹിച്ചത്, ദൈവം പ്രയോജനപ്പെടുത്തുന്ന ആരെയാണ്? യൂദിത്ത് എന്നൊരു വിധവയാണ്. ഇവിടെ നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ് യൂദിത്ത്. അവിടെ നീർച്ചാലുകൾ, ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാലുകൾ അടച്ചു കളയുന്ന ഈ കാലഘട്ടത്തിൽ അടച്ചു കളയുന്ന ഹോളോഫെർനസുകളുണ്ട്, തിന്മയുടെ ശക്തികളുണ്ട്, പിശാചിൻ്റെ പ്രത്യേകമായ സ്വാധീനം ഈ കാലഘട്ടത്തിലുണ്ട്. അത് കൃപയുടെ നീർച്ചാലുകൾ അടച്ചു കളയുകയാണ്, നമ്മെ പ്രതിരോധത്തിലാക്കുകയാണ്. അവിടെ അതിൽ നിന്ന് വീണ്ടും രക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മ നമുക്കുണ്ട്. ആ കൃപയുടെ നീർച്ചാലുകൾ ദൈവത്തിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരുവാൻ പരിശുദ്ധ അമ്മ ശക്തിയോടുകൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുനാളിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് സ്ത്രീകളാണ്. അവർക്ക് കുടുംബത്തിൽ, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട്. അവരിലൂടെ ദൈവം രക്ഷ കൊണ്ടുവരുന്നുണ്ട്. രക്ഷയിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ കടന്നു വന്നതുപോലെ ഓരോ അമ്മയിലൂടെയാണ് ഈ ലോകത്തിലേക്ക് സഭ കടന്നു വരിക, സഭ വളരുക. ഓരോ അമ്മയെയും കാണുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നാം ദർശിക്കേണ്ടത്. അമ്മയിലൂടെ യേശു, അതായത് സഭ കടന്നു വന്നതുപോലെ ഇന്നും ഓരോ അമ്മയിലൂടെ, ഓരോ സ്ത്രീയിലൂടെ സഭ ജനിക്കുകയാണ്, സഭ വളരുകയാണ്. അപ്പോൾ ആ സ്ത്രീയെ ബഹുമാനിക്കുവാൻ, അവരെ വളർത്തുവാൻ പ്രത്യേകമായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്വം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ജീവനെ ബഹുമാനിക്കുന്ന, നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ജീവനെ നിഷ്കരണം വധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്നത്. എത്രയോ വേദന നിറഞ്ഞ നിമിഷങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. വേൾഡ് ഹെൽത്ത് WHOയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു വർഷം, ഞെട്ടിക്കുന്ന കണക്ക് നമുക്ക് നൽകുക, ഒരു വർഷം 5 കോടി കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു. എത്രയോ ദാരുണമായ അവസ്ഥ. അതുകൊണ്ട് നമ്മളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത കാലത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി ഹിറ്റ്ലർ യഹൂദരെയും മറ്റാളുകളെയും കൊന്നൊടുക്കിയെങ്കിൽ അതിനേക്കാൾ വലിയ ക്രൂരതയാണ് അവർ ഗ്യാസ് ചേംബറിലായിരുന്നെങ്കിൽ ഇന്ന് മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വെളുത്ത കയ്യുറയിട്ട പിശാചിൻ്റെ ദൂതന്മാരാണ്, അവിടെ മാലാഖമാരല്ല, വെളുത്ത വസ്ത്രം ധരിച്ച മാലാഖമാരല്ല അവിടെ ഉള്ളത്, വെളുത്ത വസ്ത്രം ധരിച്ച, വെളുത്ത കയ്യുറയിട്ട പിശാചിൻ്റെ ദൂതൻ. 5 കോടി കുഞ്ഞുങ്ങൾ ഒരു വർഷം വധിക്കപ്പെടുക, എത്രയോ ദാരുണമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. യെശയ്യായുടെ പ്രവചനത്തിൽ വളരെ ഭംഗിയായിട്ട് നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. വളരെ ശക്തമായ സൂചനയാണ് നമുക്ക് നൽകുക. ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. തിന്മയുടെ ശക്തികൾ, സുഖലോലപതിക്ക് കീഴടങ്ങിയിട്ടുള്ളവർ,
കമ്പോള സംസ്കാരത്തിന് മരണ സംസ്കാരത്തിന് കീഴടങ്ങിയവർക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ഇവിടെ നൽകുക. ഉദരഫലത്തോട് അവർക്ക് കരുണ ഉണ്ടാവുകയില്ല, ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. അപ്പോൾ ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാകുകയില്ല, ശിശുക്കളോട് ദയ കാണിക്കുകയില്ല. അവർക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് എന്നുകൂടിയുള്ള ശക്തമായ സൂചന നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഏശയ്യാട് പ്രവചനം 13 അധ്യായത്തിൽ വായിക്കുവാൻ സാധിക്കും. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെയായിത്തീരും. മഹിമയായ വലിയ മഹത്വമായ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ലെന്നുള്ള ബാബിലോൺ അവൾ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചതുകൊണ്ട്, ശിശുക്കളോട് കരുണ കാണിക്കാത്തത് കൊണ്ട്, ഉദരഫലത്തോട് കരുണ കാണിക്കാത്തത് കൊണ്ട് ദൈവം നശിപ്പിച്ച സോദോമും ഗമോറയുമായിത്തീരും. സോദോം ഗമോറ എപ്രകാരമായിരുന്നു? ശക്തമായിട്ടുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ ഇടപെടുമ്പോൾ നമുക്ക് ജീവനെ ബഹുമാനിക്കാം. നമ്മുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുന്നുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ സമീപനം, പ്രകൃതിയോടുള്ള നമ്മുടെ സ്നേഹം, മൃഗങ്ങളോടുള്ള നമ്മുടെ സ്നേഹം, എല്ലാം ഈ ജീവനോട് ചേർന്നിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മ ജീവൻ്റെ പ്രതീകമാണ്. അമ്മയുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം, നമുക്ക് സ്ത്രീകളോടുള്ള നമ്മുടെ അവരോടുള്ള ബഹുമാനം എത്ര ശക്തമാണ്. അവർക്കും സമൂഹത്തിൽ അവരർഹിക്കുന്ന സ്ഥാനം, മഹിമ, മഹത്വം നാം നൽകുന്നുണ്ടോ? അങ്ങനെ നൽകുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്നവരാണ് ആ മഹത്വം നൽകുക. കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലേക്ക് ആ ദൈവത്തിൻ്റെ സമ്മാനമാണ്, അവിടുത്തെ ദാനമാണെന്ന് സങ്കീർത്തകൻ്റെ വാക്കുകൾ നാം ഓർക്കാറുണ്ടോ? അത് ഓർക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃപ ലഭിക്കും. പരിശുദ്ധ അമ്മയെ ഓർക്കുമ്പോഴാണ് ജീവനെ നമുക്ക് ബഹുമാനിക്കുവാൻ സാധിക്കുക. ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ജീവനെ ബഹുമാനിക്കും. നമുക്ക് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടമുണ്ടായപ്പോൾ, ഈ കേരളത്തിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടമുണ്ടായപ്പോൾ സ്ത്രീകളെ, ധാരാളം സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു, മൃഗീയമായിട്ട് കൊല്ലപ്പെട്ടു. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഭാഗത്തേക്ക് ഈ ആക്രമണം എത്തിയപ്പോൾ 8 തിരുനാൾ അവർ നോമ്പും ഉപവാസവും എടുത്ത് ആചരിച്ചു. അത്ഭുതകരമായിട്ട് ഒരു വെള്ളപ്പൊക്കമുണ്ടാവുകയും അപ്രകാരം തന്നെ മൈസൂരിൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണം ഉണ്ടെന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ ടിപ്പു സുൽത്താൻ തിരിച്ചുപോയി. ദൈവത്തിൻ്റെ നാമത്തിന് സ്തുതി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം എത്ര ശക്തമാണ്! ഈ അമ്മയുടെ തിരുനാൾ നമ്മുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി 8 അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്നവരെ, നമുക്ക് ഈ 8 പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസങ്ങൾ, തിരുനാളിന് വേണ്ടി ഒരുക്കുന്ന ദിവസങ്ങൾ, നമുക്ക് ഉപവാസത്തിലായിരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം. ശക്തമായൊരു ആയുധം നമുക്കുണ്ട്, ജപമാല. പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നമുക്ക് ജപമാലയെ മുറുകെ പിടിക്കാം. ആ ജപമാലയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ തിന്മകളുടെ ശക്തികൾക്കെതിരെ നമുക്ക് പോരാടാം. അതിനുള്ളൊരു കരുത്ത് നമുക്ക് ലഭിക്കണം. അമ്മയോട് പ്രാർത്ഥിച്ചു, എല്ലാം നമുക്ക് സാധിക്കും. ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മോട് ഓരോരുത്തരോടുമാണ് ആ ഈശോ അത് പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ. അമ്മയിൽ അത് ആശ്രയിച്ചോ എല്ലാം നമുക്ക് സാധ്യമാകും, അമ്മ നമുക്ക് നൽകും. ഈ തിരുനാളിൽ നമുക്ക് പരിശുദ്ധ അമ്മ പരിശുദ്ധിയോടുകൂടി ജനിച്ചു ദിവസം നാം ഓർക്കുകയാണ്. നമുക്ക് പരിശുദ്ധിയോടുകൂടി ആയിരിക്കാം. പരിശുദ്ധിയോടുകൂടി ആയിരിക്കുന്നതിന് ഏറ്റവും പ്രതിരോധമായിട്ട്, വിപരീതമായിട്ട് നിൽക്കുന്നത് പിശാചിൻ്റെ സാന്നിധ്യമാണ്. പിശാചിനെ തോൽപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും, ജപമാലയ്ക്ക് സാധിക്കും. നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വിശുദ്ധരായി ജീവിക്കാം. സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനം, അവരുടെ മഹത്വം, അവരെ മഹത്വപ്പെടുത്തുക, അവരെ ബഹുമാനിക്കുക. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സമീപനം, ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഈ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവനെ സ്നേഹിക്കുക. ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നത് ഈ 3 ശ്രദ്ധയിലാണ്. പരിശുദ്ധ
അമ്മയുടെ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. സ്ത്രീകളോടുള്ള ബഹുമാനവും ആദരവും എപ്പോഴും കുടുംബത്തിലും സമൂഹത്തിലും നിലനിർത്തുക. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനും അവരെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുക. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധ്യമാണ്. പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുക. നീ നിക്ഷേപം കൂട്ടുകയായിരിക്കും ചെയ്യുക. പ്രഭാഷകൻ്റെ പുസ്തകം 3:4 നമുക്ക് വീണ്ടും നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഈ ദിവസം നമുക്ക് അമ്മയെ പ്രത്യേകമായിട്ട് പ്രകീർത്തിക്കാം. അമ്മയെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് അമ്മയോടൊപ്പം ചേരാം. അമ്മ നമ്മുടെ കുടുംബത്തെ, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ, സമൂഹത്തെ സംരക്ഷിക്കും. തിന്മകളുടെ ശക്തികളെ അമ്മ കീഴ്പ്പെടുത്തും. ജപമാല നമുക്ക് മുറുകെ പിടിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ പറയാം, ഇതാ കർത്താവിൻ്റെ ദാസി. ശാലോം പ്രേക്ഷകർക്കെല്ലാം ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.